നമസ്കാരം മലയാളി വാർത്ത അനാലിസിസിലേക്ക് സ്വാഗതം. ഇനിയാണ് ഗസയിൽ ശരിക്കും യുദ്ധം തുടങ്ങാൻ പോകുന്നത്. ഇസ്രായേൽ സൈന്യം ഗസയിൽ 47 ദിവസം നടത്തിയ ബോംബ് വർഷമൊക്കെ കേവലം ഒരു റിഹേഴ്സൽ മാത്രമായിരുന്നു. 15,000 പേരെയാണ് 47 ദിവസം നീണ്ട യുദ്ധത്തിൽ ഇസ്രായേൽ കൊലപ്പെടുത്തിയതെങ്കിൽ ഇനിയുള്ള യുദ്ധത്തിൽ മരണം 400,000 കടന്നാലും പിന്നോട്ടില്ല എന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതുവരെ പ്രയോഗിക്കാത്ത ആയുധങ്ങളും വെടിക്കോപ്പുകളുമായി ഇസ്രായേൽ സൈന്യം പോരാട്ടം തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. 47 ദിവസത്തെ യുദ്ധത്തിൽ സംഭവിച്ച വഴുതുകൾ അടച്ചുമായിരിക്കും ഇസ്രായേൽ രണ്ടാം പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോവുക. രണ്ടാം പോരാട്ടത്തിന്റെ ഒന്നാം ദിവസം തന്നെ 200-ലേറെ പലസ്തീനികൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ഹമാസ് തീവ്രവാദികളെ ഉന്മൂലനം ചെയ്യുകയെന്ന വ്യക്തമായ പ്രഖ്യാപനത്തോടെയാണ് ബെഞ്ചമിൻ നെതന്യാഹു യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഹമാസുകളുടെ രഹസ്യ തുരങ്കം തകർക്കുക മാത്രമല്ല അവശേഷിക്കുന്ന 30,000 ഹമാസ് തീവ്രവാദികളെയും വകവരുത്താതെ നെതന്യാഹു പിന്നോട്ടില്ല. 7 ദിവസത്തെ യുദ്ധ ഇടവേളയിലും ഇസ്രായേൽ അടുത്ത യുദ്ധത്തിലെ കോപ്പുകൂട്ടുകയാണ്. ഹമാസുകൾ ബന്ദിയാക്കിയ പകുതി പേരെ പോലും വിട്ടുകിട്ടാത്തതിലെ അമർഷവും ഇസ്രായേലിന് ഉണ്ട് എന്ന് ഇനിയുള്ള യുദ്ധം ചരിത്രത്തിൽ തന്നെ ഭയാനകമായ പോരാട്ടത്തിലായിരിക്കും എന്നതും ഉറപ്പു തന്നെ. ഗസയിൽ ഇനി 137 ഇസ്രായേലി ബന്ദികൾ കൂടി അവശേഷിക്കുന്നുണ്ട്. ഇതോടെ ഇനിയും മോചിതരാക്കാനുള്ള ബന്ദികളുടെ കാര്യത്തിൽ ആശങ്ക വർദ്ധിക്കുന്നുമുണ്ട്. യുദ്ധക്കരാറിന്റെ ഭാഗമായ ഹമാസിന്റെ കൊടു തീവ്രവാദങ്ങളെ ഇസ്രായേലിനെ മോചിപ്പിക്കേണ്ടി വന്നതും ഇസ്രായേലിന്റെ കനത്ത ബാധ്യതയാണ് ഉണ്ടാക്കിയത്. വടക്കൻ ഗസയിൽ ഇന്നലെ മുതൽ ഇസ്രായേലും ഹമാസും തമ്മിൽ അതിരൂക്ഷ പോരാട്ടമാണ് നടന്നത്. താൽക്കാലിക വെടിനിർത്തൽ കരാർ നീട്ടാനുള്ള മധ്യസ്ഥ ചർച്ചകൾ പരാജയപ്പെട്ടതിന് പിന്നാലെ ഗസയിൽ ഇസ്രായേൽ ഇനിയുള്ള മണിക്കൂറുകളിൽ പോരാട്ടം കൂടുതൽ ശക്തമാക്കുമെന്ന തീർച്ചയാണ്. ഗസയുടെ ഏതൊക്കെ മേഖലയിൽ മിസൈൽ വർഷിക്കണമെന്നും ഏതൊക്കെ പ്രദേശങ്ങൾ തകർക്കണമെന്നും ഇസ്രായേൽ വ്യക്തമായി കണക്ക് കൂട്ടിയിട്ടുണ്ട്. 7-ന് വെടിനിർത്തൽ സമയപരിധി അവസാനിച്ചതിന് പിന്നാലെ തെക്കൻ നഗരമായ റാഫയിലടക്കം ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ 200-ലേറെ പേർ കൊല്ലപ്പെട്ടു. ഇന്നലെ രാത്രിയിലും അതിശക്തമായ ബോംബിംഗ് ഇസ്രായേൽ സൈന്യം നടത്തിയതോടെ ഹമാസും തിരിച്ചടി ആരംഭിച്ചിട്ടുണ്ട്. ഹമാസിന് ഇപ്പോഴും ഇസ്ലാമിക ശക്തികൾ സഹായവും ആയുധവും നൽകുന്നുണ്ട് എന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത്. വെടിനിർത്തൽ കരാർ അവസാനിച്ച് അരമണിക്കൂറിനകം ആക്രമണം തുടങ്ങിയതായി ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചു. പൂർവാധികം ശക്തിയോടെ യുദ്ധം ആരംഭിക്കാൻ സൈനികർക്കുള്ള ഇടവേളയാണ് വെടിനിർത്തൽ ദിനങ്ങളെന്ന് ഇസ്രായേൽ നേരത്തെ അറിയിച്ചിരുന്നു. ഖാൻ യൂനൂസിൽ ബഹുനില കെട്ടിടം തകർന്നു. ഹമാസ് നഗരത്തിൽ ഖത്തറിന്റെ സാമ്പത്തിക സഹായത്തോടെ നിർമ്മിച്ച പാർപ്പിട സമുച്ചയങ്ങൾ തകർന്നു. മഗസി അഭയാർത്ഥി ക്യാമ്പിന് നേരെയും ആക്രമണമുണ്ടായി. തെക്കൻ ഇസ്രായേലിന്റെ വിവിധ മേഖലകളിലേക്ക് ഹമാസും പലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദ് റോക്കറ്റ് ആക്രമണങ്ങൾ നടത്തിയതോടെ ഇരുവശത്തും പോരാട്ടം കനക്കുമെന്ന് വ്യക്തമാണ്. അതിനിടെ ഹമാസ് വെടിനിർത്തൽ കരാർ ലംഘിച്ചുവെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആരോപിച്ചു. മുഴുവൻ സ്ത്രീകളുടെയും കുട്ടികളുടെയും മോചിപ്പിക്കുമെന്ന കരാർ വ്യവസ്ഥ പാലിച്ചുവെങ്കിലും വെടിനിർത്തലിനിടെ ഗസയിൽ നിന്ന് ഇസ്രായേലിലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തിയെന്നും നെതന്യാഹു പറയുന്നു. തെക്കൻ ഗസയിൽ ഖാൻ യൂനൂസിന് കീഴിലുള്ള മേഖലകളിൽ നിന്ന് ജനങ്ങൾ അടിയന്തരമായി ഒഴിയണമെന്ന് ഇസ്രായേൽ നിർദ്ദേശം നൽകിയതോടെ അഭയാർത്ഥികളുടെ എണ്ണം ഇനിയും വർദ്ധിക്കുമെന്ന തീർച്ചയാണ്. ഇതോടെ 3,00,000 പേരാണ് ഗസയിൽ നിന്ന് അഭയാർത്ഥികളായി പലയിടങ്ങളിലേക്കും ചിതറിക്കഴിഞ്ഞിരിക്കുന്നത്. അഭയാർത്ഥി ക്യാമ്പുകളിൽ ഏറെ പേരും നരകയാതനയാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മാസം 24-ന് ആരംഭിച്ച താൽക്കാലിക വെടിനിർത്തൽ 2 ദിവസം കൂടി തുടരാൻ ചർച്ചകളുടെ അവസാന നിമിഷം വരെ ഇരുകൂട്ടരും അനുകൂല നിലപാടായിരുന്നു. രാത്രി 7 മണിക്ക് മുൻപ് ഹമാസ് കരാർ ലംഘിച്ച ഇസ്രായേൽ പ്രദേശങ്ങളിലേക്ക് റോക്കറ്റ് വിക്ഷേപിച്ചെന്നാണ് ഇസ്രായേലിന്റെ ആരോപണം. യുദ്ധത്തിന്റെ ഇടവേളയിൽ കഴിഞ്ഞയാഴ്ച 240 പലസ്തീൻ തടവുകാരെ ഇസ്രായേലും വിട്ടയച്ചു. ഒക്ടോബർ 7-ന് മുന്നറിയിപ്പില്ലാതെ നടത്തിയ പോരാട്ടം ഇസ്രായേലിനുണ്ടാക്കിയ നഷ്ടവും മാനക്കേടും ചെറുതല്ല. അപ്രതീക്ഷിതമായ ഹമാസ് ആക്രമണത്തിനെതിരെ ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ഇസ്രായേലിൽ കടുത്ത വിമർശനം ഉയരുകയും ചെയ്തിരുന്നു. 100 ദിവസത്തിനുള്ളിൽ ഹമാസ് തീവ്രവാദം തുടച്ചു നീക്കുമെന്ന് നെതന്യാഹു കഴിഞ്ഞ ദിവസവും പ്രഖ്യാപനം നടത്തിയിരുന്നു.